الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، خصنا بخير كتاب أنزل وكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس، نأمر بالمعروف وننهى عن المنكر ونؤمن بالله، وأشهد أن سيدنا وحبيبنا ومنجينا ومرشدنا ومصطفانا وقاعدنا وأسوتنا ومعلمنا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اتقوا الله عباد الله، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله تعالى في الكتاب العزيز الحكيم، أعوذ بالله السميع العليم من الشيطان الرجيم، بسم الله الرحمن الرحيم. أفلا ينظرون إلى الإبل كيف خلقت، وإلى السماء كيف رفعت، وإلى الجبال كيف نصبت، وإلى الأرض كيف سطحت. فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر. إن إلينا إيابهم ثم إن علينا حسابهم. صدق الله صدق الله الذي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والعاقبة للمتقين، والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും ഒസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ അംബിയ മുർസലിങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നാം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതായത്, ഈമാൻ അഥവാ സത്യവിശ്വാസം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അയാളുടെ ഏറ്റവും വിലപിടിപ്പുള്ള വാല്യുബിളായിട്ടുള്ള ഒരു മൂലധനമാണ് സത്യവിശ്വാസം എന്ന് പറയും. സത്യവിശ്വാസം പാളിയാൽ, സത്യവിശ്വാസം ദുർബലമായാൽ, പിന്നെ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് പലതും പാളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസം അഥവാ ഈമാൻ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും മൂല്യമുള്ള മൂലധനമാണ്. നാം പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സത്യവിശ്വാസം എന്നതുകൊണ്ട് മുഖ്യമായും ഉദ്ദേശിക്കുന്നത് ആമന ബില്ലാഹി വല്യവുമിൽ ആഖിർ, അള്ളാഹുവിലുള്ള ബോധ്യവും അതുപോലെ തന്നെ പരലോകത്തിലുള്ള ബോധ്യവുമാണ്. അതാണ് സത്യവിശ്വാസം കൊണ്ട് മുഖ്യമായും ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം. ഈ അതുകൊണ്ട് തന്നെ ഈ സത്യവിശ്വാസം, ഈ രണ്ട് വിശ്വാസങ്ങളും, മുഖ്യമായും ഈ രണ്ട് വിശ്വാസങ്ങളും ജനറ്റിക്കൽ ഫാക്ടർ അല്ല എന്ന് പറഞ്ഞാൽ
നമുക്ക് പാരമ്പര്യമായി മാതാപിതാക്കളിലൂടെ പാരമ്പര്യമായിട്ടല്ല ജനിറ്റിക്കലായിട്ട് പകർന്നു കിട്ടുന്ന ഒന്നല്ല, മറ്റൊന്ന് ഇൻഹെറിറ്റഡ് ആയിട്ടും പകർന്നു കിട്ടുന്നതല്ല, അഥവാ പാരമ്പര്യമായും പകർന്നു കിട്ടുന്നതല്ല ഈമാൻ എന്ന് പറയുന്നത്. കാരണം അത് ഒരാൾക്ക് സംശയാതീതമായി ബോധ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. വ്യക്തിപരമാണത്, ഒരാൾക്ക് വ്യക്തിപരമായി ബോധ്യപ്പെടേണ്ടതാണ് പടച്ച തമ്പുരാൻ അല്ലാഹു ഉണ്ട് എന്നും, ആ അല്ലാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ കേവലം ഉണ്ട് എന്ന വിശ്വാസം മാത്രമല്ല, അതിനപ്പുറത്ത് അല്ലാഹു പരമാധികാരിയാണ് എന്നും, അല്ലാഹു മാത്രമാണ് അദൃശ്യം അറിയുക എന്നതും ഒരാൾക്ക് ബോധ്യപ്പെടേണ്ടതാണ്. അത് മാതാപിതാക്കൾക്ക് പകർന്നു നൽകാൻ കഴിയുന്നതല്ല, മാതാപിതാക്കളിൽ നിന്ന് പകർന്നു വാങ്ങാനും കഴിയുന്ന ഒന്നല്ല. അതാണ് ഞാൻ പറഞ്ഞത് ജനറ്റിക്കൽ ഫാക്ടറല്ല, ഇൻഹെറിറ്റഡ് ഫാക്ടറുമല്ല. ജനറ്റിക്കലായിട്ടും വരില്ല, പാരമ്പര്യമായിട്ടും കിട്ടുന്നതല്ല, വ്യക്തിപരമായ ബോധ്യങ്ങളാണത്. വ്യക്തിപരമായ ബോധ്യങ്ങളാണ് അത്. ഒരു വ്യക്തി സ്വന്തം ബിൽഡപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഞാൻ എന്റെ ഈമാൻ എന്ന് പറയുന്നത് ഞാൻ സ്വയം ബിൽഡപ്പ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഓരോരുത്തരും ഈമാൻ എന്ന് പറയുന്നത് സ്വയം ബിൽഡപ്പ് ചെയ്യേണ്ടതാണ്. ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കമ്പിൻ സിമെന്റുമല്ല, മറിച്ച് അക്കൽ അഥവാ ബുദ്ധി, ഫിക്ർ അഥവാ ചിന്ത, വിക്ർ അഥവാ ആലോചന. ഓർമ്മിക്കുക, ആലോചിക്കുക, ചിന്തിക്കുക, ഇതൊക്കെയാണ് ഈ ഈമാൻ ബോധ്യപ്പെടാനുള്ള ടൂളുകൾ അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇതാണ് കഴിഞ്ഞ ഖുത്ബയിൽ നാം പറഞ്ഞത്. ഇത് സംബന്ധമായി, വിശ്വാസ സംബന്ധമായി നാം വിശുദ്ധ ഖുർആനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേത്, വിശുദ്ധ ഖുർആൻ ഒരിടത്തും ഒരാളെയും വിശ്വാസത്തിന് നിർബന്ധിക്കുന്നില്ല എന്നതാണ്. ഒരാളെയും സത്യവിശ്വാസം, ഈമാനിനു വേണ്ടി, ഈമാൻ ഉൾക്കൊള്ളാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ഒരാളെയും നിർബന്ധിക്കുന്നില്ല, കമ്പനി ചെയ്യുന്നില്ല, പ്രഷർ ചെയ്യുന്നില്ല, ഇത് വിശ്വസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഷർ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലുമുള്ള സമ്മർദ്ദത്തെ, നിർബന്ധത്തെ വിശുദ്ധ ഖുർആൻ അതിശക്തമായി നിരാകരിക്കുകയും ചെയ്യുകയാണ്. അതിന് കൃത്യമായൊരു കാരണമുണ്ട്. ഒരാളെയും വിശ്വാസത്തിന് നിർബന്ധിക്കുന്നില്ല ഇസ്ലാം. നിർബന്ധിക്കുക എന്ന് പറയുന്ന നടപടിയെ ശക്തമായി നിരാകരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംഘപരിവാർ നാളുകളായി മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നിർബന്ധ മതപരിവർത്തനം മുസ്ലിങ്ങൾ നടത്തുന്നു എന്നുള്ളത്. നിർബന്ധ മതപരിവർത്തനം മുസ്ലിങ്ങൾ നടത്തുന്നു എന്നുള്ളത് നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അതിനെ ശക്തമായി നിരാകരിക്കുകയാണ്. പക്ഷേ സത്യം മുസ്ലിങ്ങളായിട്ടുള്ള നമ്മളത് വേണ്ടത്ര പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഒരു പെണ്ണിനെ പ്രണയിച്ചു പോലും ഇസ്ലാമിലേക്ക് വരുന്നതിനെ ഇസ്ലാം ആ നിലക്ക് അംഗീകരിക്കുന്നില്ല. കാരണം പ്രണയമല്ല ഒരാൾ സത്യവിശ്വാസം ഉൾക്കൊള്ളുന്നതിനുള്ള മാനദണ്ഡം. അതിന്റെ കാരണം നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു, വഴിയെ ഞാൻ ഒന്നുകൂടി അത് പറയാം. അപ്പോ ഇസ്ലാം നിർബന്ധത്തെ നിരാകരിക്കുന്നു, നിർബന്ധിക്കുന്നില്ല, ആരെയും സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ നിർബന്ധിക്കുന്നില്ല. രണ്ടാമത്തെ പോയിന്റ്, വിശുദ്ധ ഖുർആൻ അതിശക്തമായി ബുദ്ധിയെയും ചിന്തയെയും അതുപോലെ തന്നെ ആലോചനയെയും നിരീക്ഷണത്തെയും, ചിന്തയെ പ്രോജ്വലിപ്പിക്കുന്ന ചുറ്റുപാടുകളുടെ നിരീക്ഷണത്തെയും അതിശക്തമായി വിശുദ്ധ ഖുർആൻ പ്രൊമോട്ട് ചെയ്യുന്നു. ബുദ്ധിയെ പ്രൊമോട്ട് ചെയ്യുന്നു, ചിന്തയെ പ്രൊമോട്ട് ചെയ്യുന്നു, യുക്തി വിചാരത്തെ പ്രൊമോട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയെയും ചിന്തയെയും ഒക്കെ പ്രോജ്വലിപ്പിക്കുന്ന ചുറ്റുപാടുകളുടെ ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണത്തെ അതിശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നു, പ്രചോദിപ്പിക്കുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു. മാത്രമല്ല, ചിന്തിക്കാത്ത, ബുദ്ധി ഉപയോഗിക്കാത്ത, ആലോചിക്കാത്ത ആളുകളെ വിശുദ്ധ ഖുർആൻ അതിശക്തമായി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് വിശുദ്ധ ഖുർആനിന്റെ ഒരു വേദഗ്രന്ഥം എന്നുള്ള നിലയ്ക്ക് വിശുദ്ധ ഖുർആനിന്റെ മാത്രം എക്സ്ക്ലൂസീവ്നെസ് ആണ്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ലോകത്ത് ധാരാളം മതങ്ങളുണ്ട്, ധാരാളം രൂപത്തിൽ ദൈവവിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ മതഗ്രന്ഥങ്ങളുമുണ്ട്, അവർക്കൊക്കെ വേദഗ്രന്ഥങ്ങളുമുണ്ട്, മതഗ്രന്ഥങ്ങളുമുണ്ട്, ആദരിക്കപ്പെടുന്ന രേഖകളുണ്ട്. പക്ഷേ അവിടെ ഒന്നും നമുക്ക് ഇത് കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഞാൻ രണ്ടാമത് പറഞ്ഞത് ഒട്ടും കാണാൻ കഴിയില്ല. നിർബന്ധവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് അര ഡസനോളം ആയത്തുകളുണ്ട്. നമ്മളത് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നമ്മൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാം, ഈമാൻ എന്താണെന്ന് ഇത് മനസ്സിലായാൽ ഈമാൻ എന്തുകൊണ്ടാണ് ഇസ്ലാം ഇന്ന് നിർബന്ധിക്കാത്തത് എന്നത് നമ്മൾ അറിയണം. നമ്മൾ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് പാരമ്പര്യമായിട്ട് നമ്മൾക്ക് മുസ്ലിമാവും എന്നാണ്.
മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് എന്ന് നമ്മളൊരു സമുദായമായി ജീവിക്കുന്നത് കൊണ്ട് നമുക്കിന്നും അത് ആ അളവിൽ ബോധ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ പ്രഭാഷണങ്ങളിലും നമ്മുടെ വാഴ്ന്നു പരമ്പരകളിലൊന്നും ഇത് ആ നിലക്ക് കടന്നു വരാറുമില്ല. പാരമ്പര്യമായിട്ട് നമ്മൾ മുമ്പേ ഗമിക്കും ഗോക്കൾ താൻ ചിമ്പെ എന്ന് പറയുന്ന രൂപത്തിൽ നമ്മളൊക്കെ മുസ്ലിങ്ങളായി ഇങ്ങനെ മുസ്ലിമാണ് എന്ന് ആഗ്രഹിച്ച് നാളെ സ്വർഗത്തിലാവും എന്ന് വിചാരിച്ച് ആഗ്രഹിച്ചൊക്കെ നടക്കുകയാണ്. നമ്മളെ സ്വർഗത്തിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാണല്ലോ സ്വർഗത്തിലാക്കുക എന്ന തോന്നലൊക്കെ ആയിട്ടാണ് നമ്മൾ നടക്കുന്നത്. വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 256-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി പറയുന്നു, ലാ ഇക്രാഹ ഫിദ്ദീൻ കതബയ്യന റുസ്ദു മിനൽ ഗയ്. ദീനിന്റെ കാര്യത്തിൽ യാതൊരുവിധ നിർബന്ധവുമില്ല. ഇത് ധാരാളമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരായത്താണ്. ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ യാതൊരു നിർബന്ധവുമില്ല. കതബയ്യന റുസ്ദു മിനൽ ഗയ്, സന്മാർഗവും ദുർമാർഗവും വളരെ കൃത്യമായി സെപ്പറേറ്റ് ആയിട്ടുണ്ട്, വളരെ കൃത്യമായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിർബന്ധം എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. വിശുദ്ധ ഖുർആന്റെ രണ്ടാം അധ്യായത്തിലുള്ളതാണ്, സൂറത്തുൽ ബക്കറയിലെ 256-ാം സൂക്തമാണ്. വിശുദ്ധ ഖുർആനിന്റെ നമ്മൾ എപ്പോഴും ഓതാറുള്ള, പള്ളികളിലൊക്കെ ഓതാറുള്ള അൽകൗഫ് സൂറത്ത് 18-ാം അധ്യായം അൽകൗഫ് സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, റബ്ബിക്കും, ഇത് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള, നിങ്ങളുടെ ദൈവത്തിൽ നിന്നുള്ള സത്യമാണ്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ല പറയുന്നതാണ്, ദീനിനെ കുറിച്ച് അല്ല പറയുന്നതാണ്. ഒക്കൂലിൽ ഹക്കുമിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥങ്കൽ നിന്നുള്ള, നിങ്ങളുടെ ദൈവത്തിങ്കൽ നിന്നുള്ള, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള സത്യം ഇതാണ്. ഇഷ്ടമുള്ളവന് ഇത് സ്വീകരിക്കാം, ഇഷ്ടമുള്ളവന് ഇത് നിരാകരിക്കുകയും ചെയ്യാം. ഇഷ്ടമുള്ളവന് സ്വീകരിക്കാം, ഇഷ്ടമുള്ളവന് നിരാകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റു 72-ാമത്തെ അധ്യായത്തിൽ അല്ല പറഞ്ഞു, ഇന്നാ ഖലഖന ലിൻസാന മിൻ നുത്ഫതിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്നാ ഹദൈനാഹു സബീല വഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറ. അല്ലാഹു വളരെ വ്യക്തമായി പറയുകയാണ്, മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു മിശ്രിത കണത്തിൽ നിന്നാണ്. എന്നിട്ട് അവനെ പരീക്ഷിക്കാൻ വേണ്ടി സമീഅൻ ബസീറ അവന് കാഴ്ചയും കേൾവിയും അവൻ നൽകി. ഇന്നാ ഹദൈനാഹു സബീല, മാർഗവും നാം കാണിച്ചു കൊടുത്തു, സന്മാർഗവും കാണിച്ചു കൊടുത്തു, ഏത് പാതയിലൂടെയാണ് നീ സഞ്ചരിക്കേണ്ടത് എന്നതും ഞാൻ കാണിച്ചു തന്നു. എന്നിട്ടല്ല പറയുകയാണ്, ഇമ്മാ ശാക്കിറൻ വഇമ്മാ കഫൂറ, നിങ്ങൾക്ക് വേണമെങ്കിൽ നന്ദി കാണിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കുകയും ചെയ്യാം. ഇവിടെ ഒന്നും ഒരു സമ്മർദ്ദമില്ല, ഇതൊക്കെ അംഗീകരിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയുകയും ചെയ്യാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. മറ്റൊരു സൂറത്ത് വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വളരെ വ്യക്തമാണ് അല്ല പറയുകയാണ്, ഈ ഖുർആൻ ഫറഖ്നാഹു, ഞാൻ കുറേശ്ശെ കുറേശ്ശെയാണ് അവതരിപ്പിച്ചത്, ലിതഖ്റഉ അലന്നാസ്, ജനങ്ങൾക്ക് ഇത് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാൻ, ജനങ്ങൾക്ക് ഇത് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാൻ ഞാൻ ഈ ഖുർആൻ കുറേശ്ശെയായിട്ടാണ്, ഘട്ടം ഘട്ടമായിട്ടാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അവതരിപ്പിച്ചത്. ഒന്നിച്ച് അവതരിക്കുകയായിരുന്നില്ല, 23 കൊല്ലം കൊണ്ട് അവതരിപ്പിച്ചതാണ്. വനസ്ദല്ലാഹു തൻസീല, നാം ഇത് ഘട്ടം ഘട്ടമായിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ജനങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ, പ്രായോഗികമായി ഇത് നടപ്പിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ ആണ് ഞാൻ ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, പറഞ്ഞേക്കുക നബിയേ, കുൽ ആമിനു ബി, വേണമെങ്കിൽ വിശ്വസിക്കാം, ഔലാ തൂമിനു, അല്ലെങ്കിൽ വിശ്വസിക്കാതെയും ഇരിക്കാം, അത് നിങ്ങളുടെ ജനാധിപത്യപരമായ അവകാശമാണ്. വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്, എന്ത് വേണമെങ്കിലും ആകാം, കാര്യം ഇതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. എന്നിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന 3 ആയത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. അത് ഒരായത്തുള്ളത് സൂറത്തുൽ ബക്കറ 2-ാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 252-ാം ആയത്താണ്. ഇത്ര ആയത്തുകൾ ഉദ്ധരിക്കുന്നത് നമുക്കിതൊന്നാമത് ബോധ്യപ്പെടേണ്ടതുണ്ട്, നമുക്കിത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് നാം ഉൾക്കൊള്ളുന്ന ഐഡിയോളജിയുടെ പ്രത്യേകത, എന്താണ് ഇസ്ലാമിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് നമ്മൾ അറിയണം. വെറും ഒരു പാരമ്പര്യ മുസ്ലിമായി നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത് കൊണ്ട് ഒരു അർത്ഥവുമില്ല. അപ്പൊ അല്ല പറയാൻ, ലൈസ അലൈക ഹുദാഹും വലാക്കിൻ അല്ലാഹ യഹ്ദി മൻ യശാ, അല്ല പറയാൻ ലൈസ അലൈക ഹുദാഹും, താങ്കളുടെ ബാധ്യതയൊന്നുമല്ല ആളുകളെ സന്മാർഗത്തിലാക്കല്, താങ്കൾ വിചാരിക്കുന്നവരെ സന്മാർഗത്തിലാക്കാനും പറ്റില്ല. വലാക്കിൻ അല്ലാഹ യഹ്ദി മൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരാണ് സന്മാർഗത്തിലാവുക.
وما تنفقوا من خير فلأنفسكم وما تنفقون إلا ابتغاء وجه الله وما تنفقوا من خير يوفى إليكم وأنتم لا تظلمون. ഈ ആയത്തിന് ഒരു അവതരണം കാരണമുണ്ട് എന്ന് പറയപ്പെടുന്നു. മറ്റൊന്നുമല്ല, ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ഒരു കൂട്ടം ആളുകൾക്ക് കുറെ സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ സഹായം ധാരാളമായി നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നു. ഒരു ഘട്ടം എത്തിയപ്പോൾ ആളുകൾ പറഞ്ഞു, നബിയെ ഇനി വേണ്ട, ഇനി നമുക്ക് സഹായം കൊടുക്കണമെങ്കിൽ അവർ വേണമെങ്കിൽ ഇസ്ലാം സ്വീകരിക്കട്ടെ, എന്നിട്ട് കൊടുക്കാം, നമ്മളൊന്ന് നന്നായി ആലോചിക്കണം. ഒരു ജനസമൂഹത്തിന് സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങളെല്ലാവർ. അങ്ങനെ ഒരു കുറേ ആളിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നിട്ടൊന്നും അവർക്കും ഒരനക്കവും ഇല്ല. പിന്നെയും കൊടുക്കേണ്ടി വന്നപ്പോ ആളുകൾ പറഞ്ഞു, ഇനി ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല നബിയെ, ഇനി അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ ഇസ്ലാം സ്വീകരിക്കട്ടെ, എന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ തീരുമാനം എടുത്ത പുറകെയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറയുന്നത്, ആരെയും സമ്മർദ്ദത്തിലാക്കി ഇസ്ലാം സ്വീകരിപ്പിക്കേണ്ടതില്ല. ഉമാ തുംഫിക്കും ഈ ഖൈരും പോലെ അംഫുസിക്കും, നിങ്ങൾ എന്തെങ്കിലും ആളുകൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അത് നിങ്ങൾ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ്, തൃപ്തി ഉദ്ദേശിച്ചാണ് നിങ്ങൾ കൊടുക്കുന്നത്. അതിന്റെ പ്രതിഫലം അള്ളാഹ് തരും. അവരെ ഇസ്ലാമാക്കാൻ വേണ്ടി മുസ്ലിമാക്കാൻ വേണ്ടി നിങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. ആരോടും ഒരു അക്രമവും അള്ളാഹു കാണിക്കില്ല. ഇവിടെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലെ പല കാര്യങ്ങളും നമ്മുടെ മെമ്പറിൽ നിന്ന് ഇതിനു മുമ്പുള്ള ഖുത്ബയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ മുസ്ലിങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഇസ്ലാം പരിഗണിക്കേണ്ടതേയില്ല. അവൻ ആവശ്യക്കാരനാണോ എന്നേ ഉള്ളൂ. അവൻ ആവശ്യക്കാരനാണെങ്കിൽ അവന് കൊടുത്തേ മതിയാകൂ. ആവശ്യക്കാരനായ ഒരു ഹിന്ദു മുമ്പിൽ നിൽക്കുന്നു, ആവശ്യമില്ലാത്തൊരു മുസ്ലിം ഇവിടെ നിൽക്കുന്നു. ആവശ്യമുള്ളവനാണ് കൊടുക്കേണ്ടത്. അവൻ ഹിന്ദു ആണെങ്കിലും അവൻ ക്രിസ്ത്യാനി ആണെങ്കിലും അവനാണ് അത് നൽകേണ്ടത്. ആവശ്യമില്ലാത്ത മുസ്ലിമിനല്ല നൽകേണ്ടത്. നമ്മുടെ ചിന്ത അങ്ങനെ വക്രീകരിക്കപ്പെട്ടു പോകരുത്. ഇവിടെ അള്ളാഹ് പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്നത് അള്ളാഹിന്റെ തൃപ്തി ഉദ്ദേശിച്ചിട്ടാണ്, നന്മക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളത് കൊടുക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത്യന്തികമായി നിങ്ങളത് ചെയ്യുന്നത്. അതിന്റെ പ്രതിഫലം ഒരിക്കലും അള്ളാഹ് വെട്ടിക്കുറക്കൂല. അത് ഹിന്ദുവാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, അത് ക്രിസ്ത്യാനിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, അത് മുസ്ലിക്കാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, അത് കാഫിറാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ പ്രതിഫലം വെട്ടിക്കുറച്ചുകൊണ്ട് ഒരാളോടും അക്രമം കാണിക്കില്ല എന്ന് പടച്ചതമ്പുരം പറയുകയാണ്. അപ്പൊ അവിടെയും നിർബന്ധമില്ല, അവിടെയും നിർബന്ധമില്ല. പിന്നെ വളരെ പച്ചയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. 10-ാം അധ്യായം സൂറത്ത് യൂനുസിൽ നമുക്കത് കാണാൻ കഴിയും. വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർളി ജമീഅ. റസൂലേ, അള്ളാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമിയിലെ മുഴുവൻ ആളുകളെയും മുസ്ലിമാക്കാൻ മോമിനാക്കാൻ അള്ളാഹുവിന് സാധിക്കുമായിരുന്നു. അള്ളാഹ് അങ്ങനെ വിചാരിച്ചിട്ടില്ല. അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്നിരിക്കെ, അള്ളാഹ്ക്കത് സാധിക്കും എന്നിരിക്കെ അള്ളാഹ് അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നബിയോട് അള്ളാഹ് ചോദിക്കുകയാണ്, അഫ അൻത തുക്രിഹുന്നാസ താങ്കൾ ആളുകളെ നിർബന്ധിക്കുകയാണോ, അവരെ മുസ്ലിമാവാൻ വേണ്ടി മൂമിനാവാൻ വേണ്ടി താങ്കൾ പിന്നെ നിർബന്ധിക്കുകയാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. അവിടെയും നിർബന്ധമില്ല. പിന്നെ ഞാൻ ആമുഖത്തിൽ ഓതിവച്ച ആയത്ത്, അഫല യൻദുറൂന ഇല ലിബി കൈഫ ഖുലിഖത് വഇല സമാഇ കൈഫ റുഫിയത് വഇല ജിബാലി കൈഫ നുസിബത് വഇല അർളി കൈഫ സുത്തിഹത് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിറുൽ ലതഅലൈഹിം ബിമുസൈതർ ഫദക്കിർ. നബിയെ, അവരോട് ഉത്ബോധനം നൽകിയേക്കുക. ഇന്നമാ അൻത മുദക്കിർ, താങ്കൾ ഉത്ബോധനം നടത്തേണ്ട ആൾ മാത്രമാണ്. ലതഅലൈഹിം ബിമുസൈതർ, ഒരാളുടെ മേലും തങ്ങൾ നിർബന്ധം ചെലുത്തേണ്ടതില്ല. ഇങ്ങനെ അര ഡസനോളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ഒരു നിർബന്ധവും വിശ്വസിക്കാൻ വേണ്ടി ആരെയും ചെലുത്തേണ്ടതില്ല. എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ടാണ് ഒരു നിർബന്ധവുമില്ലാതെ, ഒരു പ്രേരണയുമില്ലാതെ ആണ് ആളുകൾ മുസ്ലിമാകേണ്ടത്, മോമിനാകേണ്ടത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിക്കണം. മറ്റൊന്നുകൊണ്ടല്ല. ഈമാൻ എന്ന് പറയുന്നത് സ്വയം ബോധ്യപ്പെടേണ്ടതാണ്. അത് അരി കൊടുത്തും കാശു കൊടുത്തും വാള് കാണിച്ചും തർക്കിച്ച് തോൽപ്പിച്ചും വാദപ്രതിവാദം നടത്തി വായടപ്പിച്ചും ഒരാളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സംഗതിയല്ല ഈമാൻ എന്ന് പറയുന്നത്, സത്യവിശ്വാസം എന്ന് പറയുന്നത്. കാരണം ഈമാൻ ഉൾക്കൊണ്ട ഒരാൾ ഒരു സമുദായ അംഗമായി ജീവിക്കാനല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. ഈമാൻ ഉൾക്കൊണ്ട ഒരാൾക്ക് ആ ഈമാൻ വഴി സൽക്കർമ്മങ്ങൾക്ക് പ്രേരണയുണ്ടാകണം. ഈമാൻ ഉൾക്കൊണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം തിന്മയിൽ നിന്ന് ആ ഈമാനിന്റെ പേരിൽ അയാൾ വിട്ടുനിൽക്കണം. എന്താണ് അയാൾ വിട്ടുനിൽക്കാൻ കാരണം? പ്രപഞ്ചത്തിലൊരു നാഥനുണ്ട്, ആ നാഥൻ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
താൻ ചെയ്ത മുഴുവൻ കർമ്മങ്ങൾക്കും നാളെ പരലോകത്ത് അണപ്പായി കണക്ക് പറയേണ്ടതുണ്ട്. ഇതാണ് ഈമാൻ, ഇതാണ് ഈമാൻ. ഇതൊരാൾക്ക് ബോധ്യം ഉണ്ടാകേണ്ടതാണ്. വാപ്പ ഉമ്മാനോട്, വാപ്പ ഉമ്മ മക്കള് അത് മുസ്ലിയാരി പറഞ്ഞു കൊടുത്താക്കേണ്ടതല്ല. അപ്പൊ അങ്ങനെ ഈമാൻ ഉൾക്കൊള്ളുമ്പോൾ അയാളുടെ, അയാളെ സ്വയം അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഒന്ന്, അയാൾ നന്മ ചെയ്യാൻ അയാളെ പ്രേരിപ്പിക്കും. രണ്ട്, തിന്മയിൽ നിന്ന് അയാളെ പിടിച്ചു വലിക്കുന്ന ഒരു ഫോഴ്സായി അത് മാറും. അതുമാത്രമല്ല, സത്യത്തിനും നീതിക്കും സാക്ഷ്യം വഹിക്കേണ്ടവനാണ് വിശ്വാസി. അതിനവന് സാധിക്കണമെങ്കിൽ ഈമാൻ അവന് സ്വയം ബോധ്യമാകണം. മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കേണ്ടവനാണ്, മാനവികമായ ബോധത്തോടുകൂടി ജീവിക്കേണ്ടവരാണ്. സർവോപരി അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ വജാഹദൂ ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാ ഉലൈക ഹും സ്വാലിഹൂൻ. ഇന്നമൽ മുഅ്മിനൂന, വിശ്വാസം ഉൾക്കൊണ്ടവൻ, ഈമാൻ ഉൾക്കൊണ്ടവൻ, അത് ഉൾക്കൊള്ളുകയും എന്നിട്ട് അതിനകത്ത് ഉറച്ചു നിൽക്കുകയും എന്നിട്ടോ തന്റെ ശരീരം കൊണ്ടും തന്റെ സമ്പത്ത് കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാന പരിശ്രമങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ മോമിനീങ്ങൾ. ഉലായിക്കവും സ്വാധിക്കൂൻ, അവരാണ് ഞങ്ങൾ വിശ്വാസികളാണ് എന്ന പറഞ്ഞ കാര്യത്തിൽ സത്യസന്ധതയുള്ളവർ അവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. താൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം അല്ലാന്റെ മാർഗത്തിൽ കൊടുക്കണമെങ്കിൽ, തന്റെ ശരീരം കൊണ്ട് അല്ലാന്റെ മാർഗത്തിൽ അധ്വാന പരിശ്രമങ്ങൾ നടത്തണമെങ്കിൽ, നിർണായകമായ സന്ദർഭത്തിൽ സ്വന്തം ജീവൻ വരെ വെടിയാൻ അവന് സാധിക്കണമെങ്കിൽ, ഉമ്മയും ബാപ്പയും പാരമ്പര്യമായും വയലിലൂടെയും കിട്ടിയ ഈമാൻ കൊണ്ട് ഇത് സാധിക്കില്ല. മറിച്ച് സ്വയം ബോധ്യപ്പെടണം. ഈ പ്രപഞ്ചത്തിൽ ഒരു നാഥനുണ്ട്, അതൊരു വസ്തുതയാണ്, അവനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാറ്റിനും ഞാൻ കണക്ക് പറയേണ്ടതുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടേണ്ടതുണ്ട്. എങ്കിലേ ഇതൊക്കെ സാധിക്കുള്ളൂ. ഇത് നിർബന്ധിച്ച് സാധിക്കില്ല. ഇത് വാള് കാണിച്ച് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. ഇത് വാദപ്രതിവാദം നടത്തി സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല. ഇത് തർക്കിച്ച് തോൽപ്പിക്കാൻ പറ്റുന്ന കാര്യവുമല്ല. അതുകൊണ്ടാണ് ഇസ്ലാം എന്ത് ചെയ്യാത്തത്? ഇസ്ലാം സത്യവിശ്വാസത്തിന് ആരെയും നിർബന്ധിക്കാത്തത്, ആരെയും നിർബന്ധിക്കാത്തത്. അതുമാത്രമല്ല, ഇസ്ലാം എന്താ ചെയ്യുക? സത്യമാർഗത്തിലെ ആളുകളെ കൊണ്ടുവരുവാൻ ഇസ്ലാം മുന്നോട്ട് വെച്ചത് മറ്റൊന്നുമല്ല, ഉദ്യോഗിലാ സെബീൽ റബ്ബിക്ക, ദൈവത്തിന്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുക. ബിൽ ഹിക്മത്തി വൽ മൗഇലത്തിൽ ഹസന, യുക്തിഭദ്രമായും മൗഇലത്തിൽ ഹസന ഗുണകാംക്ഷയോടുകൂടിയുള്ള ഉപദേശങ്ങളിലൂടെയും ആളുകളെ ഈ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. തർക്കിച്ച് ക്ഷണിക്കാനല്ല, വാദപ്രതിവാദം നടത്തി ക്ഷണിക്കാനല്ല, വാള് കാണിച്ച് ക്ഷണിക്കാനല്ല, ഏതെങ്കിലും സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കണ്ട് കടന്നു വരാനുമല്ല പറയുന്നത്. മറിച്ച് ബിൽ ഹിക്മത്തിൽ മൗഇലത്തിൽ ഹസന, യുക്തിഭദ്രമായ ഗുണകാംക്ഷയോടുകൂടിയുള്ള ഉപദേശങ്ങളിലൂടെ ആളുകളെ ക്ഷണിക്കുക. വജാദിൽ ഹുംബില്ലത്തിൽ ഹസൻ, പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടിയുള്ള ജനാധിപത്യ മര്യാദയോടുകൂടിയുള്ള ആശയ സംവാദങ്ങളിലൂടെ ആളുകളെ ഇതിനകത്തേക്ക് ക്ഷണിക്കുക. ഇതാണ് ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്. നിർബന്ധത്തെ മൊത്തം നിരാകരിക്കുമ്പോൾ പകരം വയ്ക്കുന്നത് ഇതാണ്, ഒരു കാര്യം ഇതാണ്. തർക്കിച്ചൊന്നും ആരെയും നന്നാക്കാൻ കഴിയില്ല. തർക്കിച്ച് ബോധ്യപ്പെടുത്തേണ്ട ഒരു സംഗതിയല്ല. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അല്ലാഹു എന്ന് പറയുന്നതും പരലോകമെന്ന് പറയുന്നതും ഭൗതിക യാഥാർത്ഥ്യങ്ങളല്ല. നമുക്ക് ലോകത്താരുടെ മുമ്പിലും അല്ല ഉണ്ടെന്നും പരലോകം ഉണ്ടെന്നും ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റില്ല, ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അല്ലാഹുവും അതുപോലെ തന്നെ പരലോകവും ഭൗതികമായ കാര്യമല്ല. അല്ലാഹുവും പരലോകവും മെറ്റാഫിസിക്കലായിട്ടുള്ള കാര്യമാണ്, ഫിസിക്കലായിട്ടുള്ള സംഗതിയല്ല അത്. മെറ്റാഫിസിക്കലായിട്ടുള്ള ഒരു കാര്യം ശാസ്ത്രീയമായി തെളിയിക്കുക സാധ്യമേയല്ല. അതിന് ബുദ്ധിയും യുക്തിയും മാത്രം പ്രയോഗിക്കാനേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആരെയും ഈ ശാസ്ത്രീയമായ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞ് നമുക്കൊരാളെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. ബുദ്ധിയും യുക്തിയും പ്രയോഗിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് അല്ലാഹുവിനെ ബോധ്യപ്പെടാൻ കഴിയുള്ളൂ, ഒരാൾക്ക് പരലോകത്തെ ബോധ്യപ്പെടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള തർക്കങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒന്നും പ്രസക്തിയില്ല. പറയ ഖുർആൻ പറഞ്ഞ പോലെ ഇതാണ് സത്യം, ഇതാണ് സത്യം. ഫമൻ സാഫുൽ യൂമിൻ, വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഫമൻ സാഫുൽ യക്ഫുർ, വേണമെങ്കിൽ നിരാകരിക്കാം. ഞാനല്ല നിങ്ങൾക്ക് സ്വർഗം നൽകുന്നത്, ഞാനല്ല നിങ്ങൾക്ക് നരകവും നൽകുന്നത്, ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണ്. ആ സത്യത്തിന്റെ മാർഗത്തിലൂടെ ജീവിച്ചാൽ നിങ്ങൾക്ക് ഭൗതികമായി ഇന്നിന്ന ഗുണങ്ങളുണ്ട്, പാരത്രികമായി ഇന്നിന്ന ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞയച്ച പ്രവാചകന്മാരിൽ ഒരാൾ പോലും അവരാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണല്ലോ ഈ മുദ്രാവാക്യം,
പ്രവാചകന്മാർ ലോകത്തോട് പറഞ്ഞത് ലായിലാഹ ഇല്ലല്ലാ അംഗീകരിക്കണമെന്നാണ്. ഈ ലായിലാഹ ഇല്ലല്ലാ അംഗീകരിക്കണമെന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഫാക്റ്റാണ്, അത് ഒരു പ്രാപഞ്ചിക സത്യമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് വിശ്വസിക്കുന്നു. അതൊരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം തന്നെ അള്ളാഹു പറഞ്ഞു വിട്ടതാണ് എന്ന് പറയുമ്പോൾ അതിന് എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നിട്ട് പോലും ഒരു പ്രവാചകൻ സമൂഹത്തിലേക്ക് ഇറങ്ങി ഞാൻ ലായിലാഹ ഇല്ലല്ലാ ശരിയാണ് എന്ന് തെളിയിച്ചു തരാം, വാദപ്രതിവാദത്തിന് ആരെങ്കിലും ഉണ്ടോ എന്ന് ഒരൊറ്റ പ്രവാചകനും ജനങ്ങളോട് ചോദിച്ചിട്ടില്ല, ഒരൊറ്റ പ്രവാചകനും ചോദിച്ചിട്ടില്ല. നമ്മളൊക്കെ ഇന്ന് നടത്തുന്നത് പോലെ വാദപ്രതിവാദം നടത്തി ഞാനിത് തെളിയിച്ചു തരാം. ഇത് ലോകത്ത് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതി സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ, അത് സ്വീകരിക്കാൻ കഴിയുക പ്രവാചകന്മാർക്കാണ്. കാരണം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഓതന്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, അള്ളാഹുമായിട്ട് ഹോട്ട്ലൈൻ കോണ്ടാക്ട് ഉള്ള ഒരു മനുഷ്യനാണ് പ്രവാചകൻ. എന്നിട്ട് പോലും ലോകത്തൊരൊറ്റ പ്രവാചകന്മാരും വെല്ലുവിളി സ്വരത്തിൽ ലായിലാഹ ഇല്ലല്ലാ ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, അങ്ങനെ വെല്ലുവിളിച്ചൊരാളെ ബോധ്യപ്പെടുത്തിയാൽ അയാൾക്ക് അതുകൊണ്ട് സൽക്കർമ്മം ചെയ്യാൻ കഴിയണമെന്നില്ല. ഒരാളുടെ വായടപ്പിച്ചാൽ അയാളെ കൊണ്ട് ഇസ്ലാം ഈ സത്യവിശ്വാസം സ്വീകരിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു സമുദായത്തിന് മെമ്പർഷിപ്പ് കൊടുക്കലല്ല, ഒരു മതത്തിന് മെമ്പർഷിപ്പ് കൊടുക്കലല്ല. ആ സത്യവിശ്വാസം സ്വീകരിക്കുന്നതിലൂടെ അയാൾ സമൂഹത്തിൽ ഉപകാരപ്പെടണം. അയാൾ അഴിമതി നടത്താൻ പാടില്ല, അയാൾ കൈക്കൂലി വാങ്ങാൻ പാടില്ല, അയാൾ സാമ്പത്തികമായ സഹായങ്ങൾ ആളുകൾക്ക് അനിവാര്യമായ ഘട്ടത്തിൽ ചെയ്യണം. അതുപോലെ തന്നെ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും വേണ്ടി അയാൾ പരിശ്രമിക്കണം. ജാഹിദുബി അംബാനിക്കും ബംഭുസിക്കും സ്വന്തം സമ്പത്ത് കൊണ്ടും സ്വന്തം ശരീരം കൊണ്ടും സത്യത്തിന്റെ മാർഗത്തിലും നീതിയുടെ മാർഗത്തിലും അധ്വാന പരിശ്രമങ്ങളിൽ ഏർപ്പെടാൻ കഴിയണം. ഇത് ഏർപ്പെടാൻ കഴിയണമെങ്കിൽ ഞാൻ സന്നദ്ധാകണം. ഞാൻ സന്നദ്ധാകണമെങ്കിൽ എനിക്ക് ബോധ്യം വരണം. എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യത്തിനെ ഞാൻ സന്നദ്ധാവുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല നിർബന്ധത്തെ നിരാകരിക്കുന്നതും പകരം സതുപദേശം പ്രൊമോട്ട് ചെയ്യുന്നതിന്റെയും പ്രധാന കാരണം അതാണ്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ്, മറ്റൊരു സംഗതി, നിർബന്ധത്തെ നിരാകരിക്കുമ്പോൾ പകരമായി അല്ലാഹു സുബ്ഹാനഹു വതാല മുഖ്യമായും മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ചുറ്റുപാടുകളെ നിരീക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഇത് വിശുദ്ധ ഖുർആനിന്റെ മാത്രം സ്ട്രൈക്കിംഗ് ഡിഫറൻസാണ്. വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മളിത് നന്നായി തിരിച്ചറിയണം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വേദഗ്രന്ഥത്തിന്, ഈ വേദഗ്രന്ഥത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത് ചിന്തിക്കാൻ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത്. ലോകത്തൊരൊറ്റ വേദഗ്രന്ഥത്തിലുമില്ല. ബെർണാർഡ് റസ്സൽ, ബ്രിട്ടീഷ് ഫിലോസഫറായിട്ടുള്ള ബെർണാർഡ് റസ്സൽ, അദ്ദേഹം തന്റെ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ഓർഡർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, താൻ മനസ്സിലാക്കിയിടത്തോളം സുവിശേഷങ്ങളിൽ ബുദ്ധിയെ പ്രൊമോട്ട് ചെയ്യുന്നൊരു വാചകം പോലുമില്ല എന്ന് ബെർണാർഡ് റസ്സലാണ് പറയുന്നത്. അതുപോലെ തന്നെ എത്രയോ ആളുകൾ, യൂറോപ്യന്മാർ, ഓറിയന്റലിസ്റ്റുകൾ വിശുദ്ധ ഖുർആനിലെ യുക്തിഭദ്രതയെ, യുക്തിഭദ്രമായ വിശ്വാസത്തെ, എറിക്സോൺ അദ്ദേഹം പറയുന്നത് വിശുദ്ധ ഖുർആൻ പ്രൊമോട്ട് ചെയ്യുന്നത് യുക്തിപരമായ വിശ്വാസമാണ് എന്നാണ്, യുക്തിപരമായ വിശ്വാസമാണ് എന്നാണ് അദ്ദേഹം ഈ വിശുദ്ധ ഖുർആനിലെ ചിന്തിക്കാനും ആലോചിക്കാനും അന്വേഷിക്കാനുമുള്ള ആ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് അത് വിശകലനം ചെയ്തതിന് ശേഷം അദ്ദേഹം പറയുന്നത് യുക്തിപരമായ വിശ്വാസമാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ്. അതുപോലെ തന്നെ മാക്സിം റോഡിൻസൺ, അദ്ദേഹം ഫ്രഞ്ച് പിന്നെ കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയനാണ്. അദ്ദേഹത്തിന്റെ ഇസ്ലാം ആൻഡ് ക്യാപിറ്റലിസം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ജൂത വേദഗ്രന്ഥത്തെക്കാളും ക്രൈസ്തവ വേദഗ്രന്ഥത്തെക്കാളും യുക്തിക്കും ബുദ്ധിക്കും കൂടുതൽ സ്ഥാനം നൽകുന്നത് വിശുദ്ധ ഖുർആനാണ് എന്ന് മാക്സിം റോഡിൻസനാണ് പറയുന്നത്. അല്ലാതെ സാധാരണക്കാരൊന്നുമല്ല വിളിച്ചു പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് തുറന്നു നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. ബുദ്ധിക്ക് അറബിയിൽ പറയുക അക്കല്ലെന്നാണ്. ബുദ്ധിക്ക് അറബിയിൽ പറയുന്ന ഈ അക്കൽ എന്ന പദത്തിന്റെ വ്യത്യസ്തമായ രൂപങ്ങൾ, താക്കിലൂൻ, യാക്കിലൂൻ പോലുള്ള രൂപങ്ങൾ വിശുദ്ധ ഖുർആനിൽ 58 പ്രാവശ്യം പ്രയോഗിച്ചിട്ടുണ്ട്. 58 പ്രാവശ്യം. അതുമാത്രമല്ല, അൽബാബ്, ബുദ്ധിയുള്ളവൻ എന്ന് സൂചിപ്പിക്കുന്ന പദം വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ 16 തവണ പ്രയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫിക്കർ, ചിന്ത എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച വാക്കാണ് അതിന് ഉപയോഗിച്ചത്. ഫിക്കർ എന്ന് പറയുന്ന പദമാണ്, അത് വിശുദ്ധ ഖുർആനിൽ 17 സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രൂപത്തിൽ ഉപയോഗിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അഫലാ താക്കിലൂൻ എന്ന് വിശുദ്ധ ഖുർആനിൽ 13 സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല അഫലാ താക്കിലൂൻ എന്ന് പറഞ്ഞാൽ എന്തേ നിങ്ങൾ ആലോചിക്കാത്തത് എന്നാണ്, എന്തേ നിങ്ങൾ ആലോചിക്കാത്തത്, എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്. അഫലാ യാക്കിലൂൻ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. അതുപോലെ തന്നെ ലഅല്ലക്കും താക്കിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു തരുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 8 സ്ഥലങ്ങളിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അഫലാ തഫക്കറൂൻ,
നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പിന്നെയും ചോദിക്കുന്നു. ലീ ഖൗമൻ യതഫക്കറൂൻ, ആലോചിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്, ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. അതുപോലെ തന്നെ അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നോക്കുന്നില്ലേ, അഫലാ യുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ നാല് സ്ഥലത്ത് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നിരന്തരം ചുറ്റുപാടുകളെ കുറിച്ച് അന്വേഷിക്കാനും അതുപോലെ തന്നെ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അള്ളാഹു നിരന്തരം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ സത്യവിശ്വാസം ബോധ്യപ്പെടാനാണ്. അല്ലാതെ എന്തെങ്കിലും കണ്ടിട്ട് ഇങ്ങോട്ട് വരേണ്ടതില്ല. ഒരു പെൺ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കണ്ടിട്ട് ഇങ്ങോട്ട് വരേണ്ടതില്ല. സമ്പത്ത് കണ്ടിട്ട് ഇങ്ങോട്ട് വരേണ്ടതില്ല. വാള് കണ്ട് പേടിച്ചിങ്ങോട്ട് വരേണ്ടതില്ല. ആരെങ്കിലും ഉത്തരം മുട്ടിച്ചതിന്റെ പേരിൽ ഇങ്ങോട്ട് കടന്നു വരേണ്ടതില്ല. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് ഈ നിർമ്മാണത്തിന്റെയൊക്കെ പുറകിൽ, ഈ വ്യവസ്ഥാപിതമായ സംവിധാനത്തിന്റെ പുറകിൽ ഒരു നാഥനുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നിട്ടാണ് ഇങ്ങോട്ട് കടന്നു വരേണ്ടത്. കാരണം കടന്നു വന്നതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് പലതും. ഞാനത് പറയുമ്പോൾ നിങ്ങൾ അതിന് പ്രാപ്തമാകണമെങ്കിൽ ആദ്യം നിങ്ങളുടെ വിശ്വാസത്തിന് കൃത്യമായ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാകണം. പെണ്ണിനെ കണ്ടുവന്നാൽ ആ ഫൗണ്ടേഷൻ ഉണ്ടാവില്ല. പേടിച്ചു വന്നാൽ ഫൗണ്ടേഷൻ ഉണ്ടാവില്ല. സാമ്പത്തികമായ സഹായം കണ്ടുവന്നാൽ ആ ഫൗണ്ടേഷൻ ഉണ്ടാവില്ല. പാരമ്പര്യമായി കടന്നു വരുന്നതിനും ആ ഫൗണ്ടേഷൻ ഉണ്ടാവില്ല. ജനറ്റിക്കലായിട്ട് ഒന്നു വരുന്ന ജനറ്റിക്കലായിട്ട്, പിന്നെ ഉള്ളത് പാരമ്പര്യമായിട്ടാണ്. പാരമ്പര്യമായിട്ട് വരുന്ന ഈമാനിനും ഈ ബലം, ഈ സ്ട്രെങ്ത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം ആലോചിക്കാനും ചിന്തിക്കാനും നമ്മളോട് പറയുന്നത്. അല്ലാഹു പറയുന്നു, അഫറൈസ് 58-ാം അധ്യായം സൂറത്തുൽ വാഖിയയിൽ അടുപ്പിച്ചടുപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്. അഫറൈതും മാ തുംനൂൻ, നിങ്ങൾ ശ്രവിക്കുന്ന ബീജത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അഫറൈതും മാ തഹ്റുസൂൻ, നിങ്ങൾ വിതയ്ക്കുന്ന വിത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അഫറൈതുമുൽ മാ അല്ലദീ തഷ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അഫറൈതുമുൻ നാറല്ലതീ തൂറൂൻ, നിങ്ങൾ കത്തിക്കുന്ന തീയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ കയ്യിലിരിക്കുന്ന ഖുർആനിലാണ് ഉള്ളത്, നമ്മുടെ കയ്യിലിരിക്കുന്ന വേദഗ്രന്ഥത്തിലാണുള്ളത്. ഇത് വായിച്ച് പഠിക്കേണ്ടതാണ് നമ്മൾ, ഓതണ്ടതല്ല. ഇത് ഓതണ്ടതല്ല, ഇത് വായിച്ച് പഠിക്കേണ്ടതാണ്. അഫറായിത്തുമ്മ തുമ്നോ, നിങ്ങൾ ശ്രവിക്കുന്ന ബീജത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നിങ്ങൾ വിതക്കുന്ന വിത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അഫറായിത്തുമുൽ മാ അല്ലദീ തഷ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളം എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അൻസൽതുമൂഹു മിനൽ മുസ്ലി അം നഹ്നുൽ മുൻസിലൂൻ, ഞാനാണോ അത് ആകാശത്ത് നിന്ന് താഴ്ത്തിറക്കുന്നത് എന്നിട്ട് ഭൂമിയിൽ സംഭരിക്കുന്നത്, അതോ നിങ്ങളാണോ എന്നുള്ള ചോദിക്കുകയാണ്. ഇങ്ങനെ ആലോചിച്ചും പഠിച്ചും അറിഞ്ഞതിന് ശേഷം വന്ന മതി എന്നേ അള്ള ആവശ്യപ്പെടുന്നുള്ളൂ. ഒരു നിർബന്ധമില്ല, ആരിലും ഒരു നിർബന്ധവുമില്ല. ഒരു കാനേശുമാരി മുസ്ലിമാവാൻ ആരും നിൽക്കേണ്ടതില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഒരു പാരമ്പര്യ മുസ്ലിമായി ഇവിടെ നിലകൊണ്ടതുകൊണ്ട് യാതൊരു പുണ്യവും അവനവനുമില്ല, സമൂഹത്തിനുമില്ല, രാജ്യത്തിനുമില്ല, ദീനിനുമില്ല. ദീനിനെ മൊത്തം തെറ്റിദ്ധരിക്കാൻ മാത്രമേ അതൊക്കെ ഉപകാരപ്പെടുള്ളൂ. നമ്മൾ ഗൗരവതലത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണിത്. എത്ര മനോഹരമായിട്ടാണല്ലോ പറയുന്നത്. നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ ആദ്യം ആ നിലക്ക്? അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ശ്രവിക്കുന്ന ബീജത്തെ കുറിച്ച് ആലോചിക്കാൻ പറയുന്നത് നമ്മുടെ ഈ ഗ്രന്ഥത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അല്ല ഇത് ആവശ്യപ്പെടുന്നത്, ഇത് ആലോചിക്കൂ, ചിന്തിക്കൂ, പഠിക്കൂ, നിരീക്ഷിക്കൂ, എന്നിട്ട് സത്യവിശ്വാസം നിങ്ങൾ ഉൾക്കൊള്ളൂ എന്നാണ് പറയുന്നത്. എത്ര മനോഹരമായ ആവിഷ്കാരമാണ്! വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു ശൈലി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ ഈ ആമുഖത്തിൽ ഓടിവെച്ച ആയത്ത് മാത്രം പരിശോധിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും പലപ്പോഴും കേൾക്കുന്നതാണ്. അഫല യന്ദുറൂനയിലെ ലിബിൽ കൈഫ ഖുലിഖത്, നന്നായി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ആയത്ത് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണല്ലോ, എന്നിട്ടും നമ്മൾ ആലോചിച്ചിട്ടില്ലല്ലോ. നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കണം. അഫല യന്ദുറൂനയിലെ ലിബിൽ കൈഫ ഖുലിഖത്, അഫല യന്ദുറൂന, നിങ്ങൾ നോക്കുന്നില്ലേ എങ്ങനെയാണ് ഒട്ടകത്തെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? വൈലൽ ജിബാലി കൈഫ, അഫല യന്ദുറൂനയിലെ ലിബിൽ കൈഫ ഖുലിഖത്, വൈലൽ സമായി കൈഫ റുഫിയത്, ആകാശത്തെ എങ്ങനെയാണ് നാം മുകളിൽ ഇങ്ങനെ കുട പോലെ നിർത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? വൈലൽ ജിബാലി കൈഫ നുസിബത്, നിങ്ങൾ കാണുന്ന മൗണ്ടെയിൻ ഉണ്ടല്ലോ, പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങൾ എങ്ങനെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വൈലൽ അർളി കൈഫ സുത്യാത്, ഭൂമി ഉരുണ്ടതാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് പിന്നെ നിങ്ങൾക്ക് പരന്നതാണെന്ന് തോന്നുന്ന വിധം അല്ലാഹു അതിനെ വിരിപ്പാക്കി മാറ്റിയത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നിട്ട് അല്ലാഹു ഇത് അല്ല പറയുന്നതാണല്ലോ, നബിയോട് പറയാൻ പറയുന്നതാണല്ലോ. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം അല്ല പറയുകയാണ്, നബിയെ ഫദക്കിർ ഇന്നമാൻത മുദക്കിറുല്ലത്താലയും, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ മതി, ഉത്ബോധിപ്പിച്ചോളൂ, ഉത്ബോധിപ്പിച്ചോളൂ. താങ്കളുടെ ബാധ്യത ഉത്ബോധിപ്പിക്കൽ മാത്രമാണ്, ഉത്ബോധിപ്പിക്കൽ മാത്രമാണ്.
നിർബന്ധിക്കേണ്ട ബാധ്യത താങ്കൾക്കില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇല്ലാമൻ തവല്ലാ വ കഫർ ഫയുഅദ്ദിബുല്ലാഹു അദാബൽ അക്ബർ ഇന്ന ഇലൈന അയ്യാബവും സുമ്മ ഇന്ന അലൈന ഹിസാബവും. ആ വാചക ഘടന തന്നെ സവിശേഷമായ പഠനം ആഗ്രഹിക്കുന്നതാണ്. ആദ്യം കുറെ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നബിയോട് പറയുന്നു, താങ്കൾ ഉത്ബോധിപ്പിച്ചേക്കുക, താങ്കൾ ഒരാളെയും നിർബന്ധിക്കേണ്ടതില്ല, ഉത്ബോധിപ്പിക്കൽ മാത്രമേ തന്റെ താങ്കളുടെ പണിയുള്ളൂ. എന്നിട്ട് അല്ല പറയുകയാണ്, ഇനി ഇതൊക്കെ മറികടന്നുകൊണ്ട് ആരെങ്കിലും ഇതിനൊക്കെ നിഷേധിച്ചു പോയാൽ അവൻ അവസാനമായിട്ട് എന്റെ അടുത്തേക്കാണ് വരേണ്ടത്, ഞാൻ അവരെ വിചാരണ ചെയ്യലിന്റെ ബാധ്യതയുമാണ്. എത്ര കൃത്യമാണെന്ന് നോക്കിയേ, കൊല്ലാനൊന്നും പറയുന്നില്ല. ഇനി നമ്മൾ ഏതെങ്കിലും യുക്തിവാദികളോ ആരെങ്കിലും ഒക്കെ പറയുന്നത് ധാരാളമായി നമുക്ക് യൂട്യൂബിലൊക്കെ കേൾക്കാൻ സാധിക്കും, മതം വിട്ടവനെ കൊല്ലാനാണ് ഇസ്ലാം പറയുന്നത് എന്ന്. മതം വിട്ടവനെ കൊല്ലാൻ ഇസ്ലാം എവിടെയും പറയുന്നില്ല, ദീൻ വിട്ടവനെ കൊല്ലാൻ ഇസ്ലാം എവിടെയും പറയുന്നില്ല. കാരണം ഞാൻ ഈ ഓതി വെച്ച ആയത്തുകളെല്ലാം ദീൻ വിട്ടവനെ കൊല്ലാൻ പറയുന്നതിന് ശക്തമായി എതിർക്കുന്നതാണ് എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലദീന ആമനു സുമ്മ കഫറു സുമ്മ ആമനു സുമ്മ കഫറു സുമ്മ കഫറു സുമ്മ സദാദു ഫീ കുഫ്ർ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരാൾ സത്യവിശ്വാസം സ്വീകരിക്കുന്നു, എന്നിട്ട് അയാൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടോ ബോധ്യപ്പെടാത്തതുകൊണ്ടോ അയാൾ നിഷേധിക്കുന്നു, വീണ്ടും അയാൾ സത്യവിശ്വാസം സ്വീകരിക്കുന്നു, പിന്നെയും അയാൾ നിഷേധിക്കുന്നു. അയാളെ കൊന്നോന്നല്ല കൂടാൻ പറയുന്നത്, അവനെ ഞാൻ പിടിച്ചോളാന്നാണ് പറയുന്നത്. നിങ്ങൾ നിയമം നടപ്പാക്കാനല്ല പറയുന്നത്. അതുകൊണ്ട് മതത്തെ നിഷേധിച്ചവരെ കൊല്ലാൻ ഇസ്ലാം എവിടെയും പറയില്ല. അത് യുക്തിവിരുദ്ധമാണ്, അത് ജനാധിപത്യ വിരുദ്ധമാണ്, അത് ശരിയായ ഒരു സമീപന രീതിയുമല്ല. വിശ്വാസം ഒരാൾക്ക് ബോധ്യപ്പെടേണ്ടതാണ്. പിന്നെ അയാളത് വയൽക്കെനിക്കും ബോധ്യപ്പെട്ടില്ല, എനിക്ക് ആദ്യം ബോധ്യപ്പെട്ടു പക്ഷെ പിന്നെ എനിക്ക് സംശയമായി ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ പൊയ്ക്കോളാൻ മാത്രമേ പറയാനേ പറ്റുള്ളൂ. അല്ലാതെ അയാളെ കൊല്ലാനോ അയാളെ പിന്നെ തടങ്കലിൽ വയ്ക്കാനോ ഉള്ള ഒരു നിയമവും ഇസ്ലാമിലില്ല. കാരണം അത് ജനാധിപത്യ വിരുദ്ധമാണ്, മാനവിക വിരുദ്ധമാണ്. യുക്തിബദ്ധത യുക്തിയെ ഇത്രയേറെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വേദഗ്രന്ഥത്തിന്റെ ആളുകൾക്ക് പറ്റിയ പണിയുമല്ല. അതുകൊണ്ട് തന്നെ നിർബന്ധ മതപരിവർത്തനം എന്ന് പറയുന്ന ഇസ്ലാം നിരാകരിക്കുന്നു. അതുപോലെ തന്നെ ഇസ്ലാം വിട്ട ആളെ കൊല്ലണം എന്ന് പറയുന്ന ധാരാളമായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, മുർത്തദ്ദിനെ കൊല്ലണം എന്ന് ഇസ്ലാം പറയുന്നുണ്ട്, ദീൻ വിട്ടവനെ കൊല്ലണം എന്ന് ഇസ്ലാം പറയുന്നുണ്ട് എന്നൊക്കെ ധാരാളമായി നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിനൊന്നും ഇസ്ലാമിലൊരു പ്രമാണവും ഇല്ല എന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തു ഓതിവെച്ചത്. എനിക്ക് എന്റെ സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, ഈമാനിനെ ശക്തിപ്പെടുത്താനുള്ള അള്ളാഹു നമുക്ക് സമ്മാനിച്ച ഒരു ടൂളാണ് ഈ പറയുന്നത്, അഥവാ ആലോചിക്കുക, ചിന്തിക്കുക. നമ്മൾ ആലോചിക്കണം, നമുക്കുള്ള ബുദ്ധി തന്നിട്ടുണ്ട്. ബുദ്ധി ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അത് വേറെ വിഷയമാണ്. നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ചിന്തിക്കുന്നത് ഓൾറെഡി ഞാൻ മുസ്ലിമാണല്ലോ, ഇനിയിപ്പോ ഞാനെന്തൊന്ന് ചിന്തിക്കാനുള്ളത്? ചിന്തിക്കേണ്ടതൊക്കെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ്, അവർക്ക് ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ ചിന്തിക്കണം. അല്ല, വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളോട് ചിന്തിക്കാനും ആലോചിക്കാനും നിരന്തരം ആവശ്യപ്പെടുന്നത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, നമുക്കിതൊന്നും കാണാനോ അറിയാനുള്ള ഭാഗ്യമില്ലാത്തത് നമ്മളിങ്ങനെ ഖുർആൻ കുത്തിയിരുന്ന് ഓതുന്നത് കൊണ്ടാണ്. ഖുർആൻ നമ്മൾ വായിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇതൊക്കെ നമുക്ക് നന്നായി മനസ്സിലാകും. നന്നായി മനസ്സിലാകുമ്പോൾ നമ്മുടെ ഈമാൻ കുറച്ചുകൂടി സ്ട്രെങ്ത് വരും, അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യപ്പെടും. നമ്മുടെ ഈമാനിന് കുറച്ചുകൂടി ബ്യൂട്ടി ഉണ്ടാകും, നമ്മുടെ ഈമാനിന് കുറച്ചുകൂടി കളർഫുൾ ആയിരിക്കും. നമ്മുടെ ഈമാൻ തിന്മയിൽ നിന്ന്, ഈ മൊബൈലൊക്കെ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് മൊബൈലൊക്കെ കയ്യിലിരിക്കുന്ന ഈ കാലത്ത് അള്ളാഹുവിന്റെ സത്യവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ ഈമാൻ ഉണ്ടാവണം, കൃത്യമായ സത്യവിശ്വാസം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള കൃത്യമായ വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം എന്നതിനേക്കാൾ ഉപരി ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന വാക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരിക്കണം, പരലോകത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരിക്കണം. ഇത് രണ്ടും ബോധ്യപ്പെടാൻ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിക്കൂ എന്നാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മളുടെ ബാധ്യതയാണ് ചിന്തിക്കുക എന്ന് പറയുന്നത്. അത് വലിയ ഒരു ഇബാദത്താണ്. നിങ്ങൾ എവിടെയെങ്കിലും ചിന്തിക്കുക എന്ന് പറയുന്നത് ഇബാദത്തായിട്ട് ആരെങ്കിലും പരിചയപ്പെടുത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും വാദം കേട്ടിട്ടുണ്ടോ? ചിന്തിക്കുക എന്ന് പറയുന്ന വലിയ ഇബാദത്താണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദിക്ർ ചൊല്ലിയാൽ കൂലി കിട്ടുമെന്ന്, ദിക്ർ ചൊല്ലിയാൽ കൂലി കിട്ടുമെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ചിന്തിച്ചാൽ അത് വലിയ ഇബാദത്താണ് എന്ന് വാദം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, അതിന്റെ വിശദാംശം അടുത്ത കുത്തുമ്പിൽ ഞാൻ പറയാം. ദിക്ർ ചൊല്ലുക എന്ന് പറയുന്ന ഒരു വാചകം ഖുർആനിൽ ഇല്ലേയില്ല. ദിക്ർ ചൊല്ലുക എന്ന് പറയുന്ന ഒരു വാചകം ഖുർആനിലില്ല. ദിക്ർ ചെയ്യുക എന്ന് പറയുന്ന വാചകമേ ഖുർആനിലുള്ളൂ.
അതേപോലെ തന്നെ ഫിക്ർ ചെയ്യുക എന്ന് ഖുർആൻ നിരന്തരം ആവശ്യപ്പെടുന്നതും കാണാൻ സാധിക്കും. പക്ഷെ എന്നിട്ടും നമ്മൾ വായതിലും നമ്മൾ പഠിപ്പിക്കപ്പെടുന്നതൊക്കെ ദിക്ർ ചൊല്ലുക, ഫിക്റിനെ കുറിച്ച് മിണ്ടേമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ഖുർആൻ നമുക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന ഒരു വേദഗ്രന്ഥമാണ്. പക്ഷെ അതിനെ പഠിക്കാൻ സന്നദ്ധമാകണം. എന്തോക്കെ മനസ്സിലാക്കി വെച്ച് അതും കയ്യിൽ വെച്ച് ഇങ്ങനെ നടക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. ബാക്കി വിശദാംശങ്ങൾ ഇൻഷാല്ലാ അടുത്ത ഖുതുബയിൽ ഞാൻ സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊന്ന് പോയി വീഴ്ചയിൽ പഠിച്ചാൽ പോലെ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുൽ ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന ജമാഇന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. Please contact 8547539820.